അച്ഛാ അടിപൊളി മോളമാ എഴുന്നേക്ക് നന്നായിരുന്നു കേട്ടോ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ കോശി ഒന്ന് അങ്ങോട്ട് പറഞ്ഞു ഓക്കെ അല്ലേ തുറന്നു റിലാക്സ് കേട്ടോ ഫ്രാങ്ക്ലി അടുത്ത ഷോട്ട് നോക്കാം അച്ചോ അച്ചോ എന്താ അച്ചോ ഇത് വല്ല പാതിരി ഏട്ടോ മെത്രാനേട്ടോ അഭിനയിച്ച പോരായിരുന്നു ഇതൊരുമാതിരി കരച്ചിലും മരണം ഒക്കെ ഈ കുന്ത്രാണ്ടത്തിൽ ഒപ്പിട് വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് വട വെച്ചിട്ടിൻ്റെ കാലാവധി കഴിഞ്ഞു അത് പുതുക്കാനാ എനിക്ക് രാത്രിയിൽ വണ്ടിയിൽ തന്നെ പോകണം നാളെ വെളുപ്പിന് വിത്ത് വയ്ക്കാനുള്ളതാ അച്ചോ ഇനി നാളെ ഷൂട്ടുള്ളൂ ഇന്ന് റെസ്റ്റ് എടുത്തോ ആ വരീതേട്ടാ സ്നാക്സ് ഒന്നും ഇല്ലേ മേടയിൽ വെച്ചിട്ടുണ്ട് ഞാൻ കുടിച്ചേട്ടെ അച്ഛ ഒരു കാര്യം ചെയ്യും അച്ഛൻ മേടയിലേക്ക് വെക്കും എനിക്ക് ഞാനേ ഇവിടുത്തെ പരിപാടിയൊക്കെ കണ്ടിട്ട് വരാം അച്ഛൻ വെക്കൂ ഇത്രയും വലിയ ഡയലോഗ് ലാഗ് അടിക്കും ആര് പറഞ്ഞു അങ്ങനെയല്ല എനിക്കറിയാം ഇതൊക്കെ ഞാൻ ആരോട് പറയാൻ അതങ്ങനെയല്ല അതങ്ങനെയല്ല ഇതൊക്കെ ഞാൻ ആരോട് പറയാ എന്താ വറീതേട്ട പ്രശ്നം എന്താണേലും കാര്യം പറ അച്ഛൻ്റെ അപ്പനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇടിക്കുള്ളത്തൊമ്മൻ ആള് ഭയങ്കര കർക്കശക്കാരനായിരുന്നു മൈക്കിള് സെമിനാരിയിൽ പോകുന്നതിനോട് മുതലാളിക്ക് വലിയ എതിർപ്പായിരുന്നു കാരണം ഒറ്റ മോനാണേ അനിയൻ ഫിലിപ്പോസ് ദൈവവഴിയെ പോയി പിന്നെ ഏക മകനും കൂടി ആ വഴിക്ക് പോയ തലമുറ എങ്ങനെ നിലനിൽക്കുന്നതായിരുന്നു മുതലാളിയുടെ പേടി ഒരു ദിവസം സെമിനാരി ചേരാൻ സ്വയം ഇറങ്ങിപ്പോയ മൈക്കിളിനെ മുതലാളി തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു ഈ കുടുംബത്തിൽ ഒരു വൈദികൻ മതി ഇവൻ കുടുംബത്തിനായി ജീവിച്ച് പരമ്പര നിലനിർത്തേണ്ടവനാണ് പറയേ ഇവൻ സെമിനാരിയിൽ ചേരില്ല എന്ന് എന്നോട് വന്ന് പറയുന്നത് വരെ ഇവന് പച്ചവെള്ളം കൊടുത്തു പോരുത് Tell